ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ഒക്കെ കടക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ വെറൈറ്റി പായസമാണ് വെക്കാൻ പോകുന്നത്. ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. വീഡിയോയിലേക്ക് കടക്കുക. അപ്പം നമുക്ക് വീഡിയോ എടുത്ത് പോവാം. ആദ്യം നമുക്ക് പായസം വെക്കാനുള്ള വിറകൊക്കെ ശേഖരിക്കാം. പിന്നെ ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞത്, ഏത്തൻപഴം, പിന്നെ ഉണക്കമുന്തിരി, ആപ്പിള് ചെറുതായിട്ട് കട്ട് ചെയ്തത്, നന്നായിട്ട് പഴുത്ത രണ്ട് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ തേങ്ങ നുറുക്കിയത്. അപ്പോൾ നമ്മൾ ചൂടായിട്ടുണ്ട്, നെയ്യ് ഒഴിക്കാൻ പോവേണേ. നെയ്യ് ഒഴിക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാനുള്ള തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിന് ഒരുപാട് വേവുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം അത് ഇട്ട് കൊടുക്കുന്നു, പൊട്ടിച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ മൂത്ത് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാനുള്ള കേശനട്ടാണ്. കേശനട്ടും കൂടെ അതിലിട്ട് ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തത് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഓണമായിട്ട് നമ്മൾ വെറൈറ്റി പായസമൊന്നും ഇട്ടില്ല എന്നുള്ള പരാതി വേണ്ട. സബ്സ്ക്രൈബറിനൊക്കെ ഞാൻ എന്താ, നമ്മുടെ മൃഗങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നൊരു പരാതി വേണം. അതാണ് ഇപ്പോൾ ഞാൻ ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു പായസം റെഡിയാക്കാമെന്ന് വിചാരിച്ച. ഓരോ നീര അടിച്ചു മാറ്റി തിന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. അടുത്ത് നമുക്ക് മാങ്ങ ചേർക്കാം. മൂമാര് ഇവിടെ വെച്ചിരുന്നാൽ ശരിയാവില്ല. ഈ ഫ്രൂട്ട്സൊക്കെ ഓരോ നിമിഷം പറിച്ചു അടിച്ചു മാറ്റി തിന്നാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഇത് തീർക്കണം. ചെയ്ത് തീർക്കില്ലെങ്കിൽ ഇവർ ഇങ്ങനെ ആപ്പിൾ ചേർക്കാമേ. ശർക്കര ഞാൻ പാനി കാച്ചി അത് അരിച്ച് എടുത്തതാണ്. അരിച്ചൊഴിച്ചെടുത്ത ആവശ്യത്തിന് മാത്രം ചേർത്താൽ
ലാസ്റ്റ് നല്ല മണത്തിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഞാനിത് നന്നായിട്ട് കുറുക്കിയാണ് എടുക്കുന്നത്, കാരണം ഇത് ഇവർക്ക് ബോളിയുടെ കൂടെ കഴിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് നല്ല തിക്കായിട്ട് എടുക്കാനാണ് പോകുന്നത്. ഒരുപാട് ലൂസാക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട്സ് പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നന്നായിട്ട് ഫ്രൂട്ട്സൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അവർക്ക് വിളമ്പി കൊടുക്കാം, കാരണം കുറേ നേരമായി അവരെൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ഇപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവർക്ക് കൊടുത്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. അമിക്കാൻ പറ്റുന്നില്ല.